കാരാട്ട് റസാഖിന്റെ അംഗത്വം റദ്ദാക്കിയുള്ള ഹൈക്കോടതി വിധിയാണ്. കാരാട്ട് റസാഖ് എതിർ സ്ഥാനാർത്ഥി എം എ റസാഖിനെതിരെ വ്യക്തിഹത്യ നടത്തും വിധമുള്ള പ്രചാരണം നടത്തിയെന്നായിരുന്നു ഹർജിക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. അത് ശരിയാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കിക്കൊണ്ട്. എന്നാൽ എതിർ സ്ഥാനാർത്ഥി വിജയയായി പ്രഖ്യാപിക്കാതെ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞത്. അതിന്റെ വിശദാംശങ്ങളുമായി ഷബന സിയാദുണ്ട് കൊച്ചിയിൽ നിന്ന്. ഷബന, എന്തായിരുന്നു ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്? കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ അബ്ദുൾ റസാഖ് എം എൽ എ എതിർ സ്ഥാനാർത്ഥിയായ എം എ റസാഖിനെ വ്യക്തിഹത്യ നടത്തി എന്നാരോപിച്ച് വോട്ടർമാരായ കെ പി മുഹമ്മദ്, മുഹമ്മദ് കുഞ്ഞി എന്നീ രണ്ടുപേരായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. ഇവർ നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുകയും പിന്നീട് അബ്ദുൾ റസാഖ് എം എൽ എക്ക് നോട്ടീസ് അയക്കുകയും ഈ ഹർജിയിൽമേൽ വിശദമായ വാദം നടത്തുകയും ചെയ്തിരുന്നു. ഈ വാദത്തിനിടെ അബ്ദുൾ റസാഖ് എം എൽ എ തടസ്സ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. താൻ ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ലെന്നും തനിക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രചരണമാണെന്നും ഹർജി തള്ളണമെന്നുമായിരുന്നു അബ്ദുൾ റസാഖ് എം എൽ എയുടെ ആവശ്യം. എന്നാൽ ഈ തടസ്സ ഹർജി ഹൈക്കോടതി അനുവദിച്ചിരുന്നില്ല. പിന്നീടാണ് ഹർജിയിൽ വിശദമായ വാദം നടന്നത്. ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത് എതിർ സ്ഥാനാർത്ഥിയായ റസാഖിനെതിരെ ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം നടത്തി, ഈ ഡോക്യുമെൻ്ററിയിലൂടെ അപവാദ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു. ഇത് കോടതി പരിശോധിക്കുകയും ഇത്തരത്തിൽ കീഴ്ക്കോടതി തീർപ്പാക്കിയ ഒരു കേസ്, ആ കേസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ ചേർത്താണ് ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത് എന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഈ ഡോക്യുമെൻ്ററി ഈ എതിർ സ്ഥാനാർത്ഥിക്ക് വ്യക്തിഹത്യ ഉണ്ടാക്കി എന്ന രീതിയിലുള്ള സാക്ഷിമൊഴികളും കോടതിയുടെ പരിഗണനയിലെത്തി. മറ്റൊരു വിഷയം കോടതി പരിഗണിച്ചത് വരവ് ചിലവ് കണക്കുകളിൽ സ്ഥാനാർത്ഥി ഈ ഡോക്യുമെൻ്ററിയുടെ ചിലവ് രേഖപ്പെടുത്തിയിരുന്നില്ല എന്നതും കോടതി കണ്ടെത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് ഹൈക്കോടതി ഇന്ന് തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയത്. സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നതിന് സാവകാശം വേണമെന്നാവശ്യപ്പെട്ട് അബ്ദുൾ റസാഖ് എം എൽ എ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ സമീപിക്കുകയും ചെയ്തു. തുടർന്ന് 30 ദിവസത്തേക്ക് ഈ ഉത്തരവ്, അതായത് വിജയം റദ്ദാക്കിയ ഉത്തരവ്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അതേ ബെഞ്ച് തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിയമസഭാ സാമാജികൻ എന്ന രീതിയിലുള്ള ഒരാനുകൂല്യങ്ങളും എം എൽ എ കൈപ്പറ്റരുത് എന്ന് കോടതി ഉത്തരവിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സ്റ്റേ അനുവദിച്ച സാഹചര്യത്തിൽ എം എൽ എ ആയി തുടരാമെങ്കിലും നിയമസഭയിൽ ഓട്ടവകാശമോ മറ്റാനുകൂല്യങ്ങളോ അബ്ദുൾ റസാഖിന്റെ അംഗത്വം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് സമാനമാണ് ഇപ്പോൾ ഈ കൊടുവള്ളിയിൽ കാരാട്ട് റസാഖിനെതിരെ ഉണ്ടായ ഹൈക്കോടതി വിധിയും. ഈ രണ്ട് കേസുകളും ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ.